യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് വീങ്ങുന്ന ശബരിനാഥന്റെ ചെറുപ്പക്കാരനെ കള്ളക്കേസ് ഉണ്ടാക്കി ബ്രീനോട്സവനിട്ട് പിണറായി എന്ന് പറയുന്ന നാറിയ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തിരിക്കുക. ഇയാൾ മനുഷ്യനാണ്, ഇയാൾക്ക് മക്കളില്ലേ? ഇയാളെ മകളും മകനും ഒക്കെ കോടികൾ ഉണ്ടാക്കിക്കൊണ്ട് ലോകം മുഴുവൻ കറങ്ങി നടക്കല്ലേ? ഇത് മുൻ സ്പീക്കർ കാർത്തികേയന്റെ മകനാണെന്നുള്ള ആ മര്യാദയെങ്കിലും പിണറായി കാണിക്കട്ടെ. എനിക്കൊരു അത്ഭുതം എന്താണെന്നറിയോ, ഇയാൾക്ക് എന്ത് പറ്റി മുഖ്യമന്ത്രിക്ക്? എന്റെ പേരിൽ ഇപ്പൊ എത്ര കേസാണ് എണ്ണം എനിക്കറിയത്തില്ല, ഞാൻ എണ്ണുന്നില്ല. കാരണം എന്ത് വന്നോണ്ടിരിക്കല്ലേ, രാവിലെ 5 മണിക്ക് തന്നെ ഇവിടെ പിടിച്ചോണ്ട് പോവുക ഒരു 400 പോലീസുകാരൻ. എന്തിന്? ആ അവിടെ ഞാൻ കോടതി പറഞ്ഞു എന്നോട് വീട്ടിൽ പോകണം പറഞ്ഞു. എപ്പോഴും ഈയൻ വൃത്തികടയന്മാരെ കടന്ന് എന്നെ ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് എന്നെ ചോദ്യം ചെയ്യണമെന്ന് കുറെ ഭയങ്കര ചോദിച്ച് മനസ്സിലാക്കാനാണ് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു ഒരു 1 മണിയായപ്പം സംശയമെല്ലാം തീർന്ന് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ഏറ്റപ്പോഴത്തേക്കിനെ പറഞ്ഞു ഇവിടെ വേറെ പോലീസ് വന്നു ചോദിച്ചപ്പം മ്യൂസിയം എസ്ഐയും സർക്കിളും മനുഷ്യൻ കമ്മീഷനും എല്ലാം വന്നിരിക്കും എന്നെ അറസ്റ്റ് ചെയ്യും. ഞാൻ എന്താ കാര്യം, അറസ്റ്റാണ് ഞാൻ ഇപ്പൊ കാര്യം പറയാവേ. അപ്പോഴാണ് പറയുന്നത് എന്താ ഞാൻ ചെയ്ത പാകമാണ്. മുഖ്യമന്ത്രിയെ ഗുഡാലോ നടത്തി, മുഖ്യമന്ത്രി കയറി ഗുഡാലോ നടത്തി താഴെ ചാടിക്കാൻ തിരിവന്ന് 99 MLA പിന്തുണ ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ താഴെ ചാടിക്കാൻ ഞാനും സ്വപ്നയും കൂടെ ഗുഡാലോ നടത്തുന്നു. ഇങ്ങനെ വിവരം കെട്ടപ്പെട്ട എന്താ മറുപടി പറയുന്നത്? അത് 99 പിന്തുണ കൂടെ ഇരുന്നിട്ട് പോലും ഇയാൾക്ക് പേടിയാണ്, ഭയമാണ്. അല്ലാതെ എന്താ പാവപ്പെട്ട വീശിയർ വയസ്സ് 70 കഴിഞ്ഞവനെ ഞാൻ നോക്കിയാൽ ധൈര്യ നല്ല സ്വപ്നയും കൂടെ നോക്കിയാൽ ഇയാൾ ചാഴ്ചാടിച്ചു കൊടുക്കാൻ പറ്റും ഇക്ക് തോന്നിയാൽ എന്ത് മറുപടി പറയാന്? സ്വന്തം MLA വിശ്വസിക്കും രക്ഷപ്പെടറായി. ഇയാളൊരു മാന്യനായിട്ട് നീ ജീവിക്കാൻ നോക്കും. ഞാൻ ചെയ്യട്ടെ, ഇത്രയും നാൾ കമ്മ്യൂണിസം കൊണ്ടാണ്, ഇപ്പൊ കമ്മ്യൂണിസം വിട്ടു പോകാം. പക്ഷെ ഞാൻ ചെയ്യുന്നത് സ്വന്തം അനുയായികളെ, സ്വന്തം പാർട്ടിയിൽപ്പെട്ട MLA വിശ്വസിക്കണ്ടേ? പിന്നെ ഇതിനെ ഇത്ര ഭയപ്പെടുന്നു? ഇപ്പൊ എത്ര കേസാ ഇത്? ഇപ്പൊ ശബരിയെ അറസ്റ്റ് ചെയ്തത് എന്നും ചെയ്തു, ശബരിയെ എന്താ ചോദ്യം ചെയ്യാൻ പിടിച്ചെടുത്തു എന്നുവെച്ചാൽ അറസ്റ്റ് ചെയ്തു. സമയം പോലും കള്ളത്തരം കാണിച്ചിരിക്കും, കോടതി പോലും കള്ളത്തരം പറഞ്ഞിരിക്കുക. എന്റെ ഇതുപോലെ ആയിരുന്നു, കോടതി ചെന്ന് കോടതിക്ക് അത്യമായി പൊക്കോളാൻ പറഞ്ഞു. ഇത് കഴിഞ്ഞ് എറണാകുളത്ത് എന്നെ വിളിച്ചു, അവിടുത്തെ അസിസ്റ്റ് കമ്മീഷൻ വിളിച്ചു കഴിഞ്ഞ തൃക്കാക്കര ഇലക്ഷൻ 2-3 ദിവസം മുമ്പ് ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് അസിസ്റ്റ് കമ്മീഷനെല്ലാം സംസാരിച്ച് ഇവിടുത്തെ കുറ്റമൊന്നും എന്റെ കയ്യിലില്ല, ഇങ്ങനെ പരാതി വന്നുകൊണ്ട് വിളിച്ചെന്നുള്ളത് വളരെ നന്നായി. എന്നാൽ ഞാൻ പൊക്കോട്ടെ ചോദിച്ചു, പൊക്കോട്ടെ ചോദിച്ചപ്പോഴത്തേക്ക് ഇതാ വരുന്നു ഒരു സർക്കിൾ ഇൻസ്പെക്ടർ പാർട്ടി തിരുവനന്തപുരം നേരിടാൻ. അവിടെ അവിടെ ഈ ഗുഡാലോ മുഖ്യമന്ത്രിയെ കൊല്ലം നടത്തിയെന്ന് തെളിവ് കിട്ടിയിരിക്കുകയാണ്. അതിന് തെളിവിന് ചോദ്യം ചെയ്യാൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞ ഞാൻ ഇങ്ങോട്ട് വന്നാൽ പോലെ പോരാ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരിക്കുക. ആര് പറഞ്ഞു? പോലീസ് മുകളിൽ നിന്ന് വന്നിടത്തേക്ക് പിണറായിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശമാണ് പോലെ മുഖ്യമന്ത്രിയുടെ പോയേക്കാം. ഞാൻ എനിക്ക് സമ്മതമാണല്ലോ. ഒന്ന് ആലോചിച്ചു, 2.5 മണിക്കൂർ കൊണ്ട് എറണാകുളം തിരുവനന്തപുരത്തിനെ എത്തിച്ചു. ആ വണ്ടി 140 കിലോമീറ്റർ പോകുന്നു. ആലോചിച്ച് ഇന്നോവ കാറിലായിരുന്നു, പക്ഷേ പോലീസിന്റെ ഇന്നോവ കാറാണ്. അപ്പം ആ വണ്ടി ഇടിച്ച് ഞാൻ ചത്താൽ ഈ പിണറായി എവിടെ ഉണ്ടാക്കണ്ടേ? പിണറായി പോയി ഇടിച്ചാകുന്ന ഒരാളും ഞാൻ ചാകുന്നു. നിരപരാധി എന്നെ കാണുന്നു. കട്ടും മൂട്ടിച്ചും ഭാര്യയും മകനും എല്ലാം മകളും എല്ലാം കൂടെ കട്ടും മൂട്ടിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയി ഇടിച്ചു ചേർത്താൽ കേരളം രക്ഷപ്പെടും. ഞാൻ ഇടിച്ചു ചേർത്തോണ്ട് എന്തിനാവും? എന്തിനാ പിന്നെ എന്നെ ഇങ്ങനെ കൊണ്ടുപോയത്? വിട്ടില്ല ഞാൻ, ഇപ്പഴേ പറഞ്ഞേക്കാം. ഞാനിപ്പോ ഒന്നും മിണ്ടുന്നില്ല, വരട്ടെ എത്രയുണ്ട്. ഇപ്പൊ അന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് വേണ്ടി ഇപ്പൊ ചെയ്തിരിക്കുന്ന ശബരിനാഥന് എന്താ ചെയ്തിരിക്കുക? ശബരിനാഥന് ഏതോ കേസിന് ചോദ്യം ഏതാണ്? വിമാനത്തിൽ മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയി കഴിഞ്ഞ് മുഖ്യമന്ത്രി രാജിവെക്കാന്ന് പറഞ്ഞു കരിക്കൊണ്ട് കാണിക്കാൻ പറ്റിയില്ല, അവർക്ക് കണ്ടില്ല പിണറായി. ആ പാവങ്ങളെ നമ്മുടെ ജയരായ എന്ന് പറഞ്ഞ ഒരു ഒരു മഠയനുണ്ടല്ലോ CPM-നകത്ത്, അതിന് ചവിട്ടി കിട്ടു. ഇപ്പൊ ഇന്ത്യ എന്താ പറഞ്ഞിരിക്കുന്നത്? ജയരായനും 3 ആഴ്ചത്തേക്ക് പിള്ളേരെ കയറുന്നു പറഞ്ഞു. ഈ യൂത്ത് കോൺഗ്രസ് പിള്ളേർ 2 ആഴ്ചത്തേക്ക് കയറിയാൽ മതി. ഞാനാ കുറ്റക്കാരന്റെ ഏറ്റവും കൂടുതൽ ജയരായന്റെ ഒരു കേസ് പോലും എടുത്തോ ഇള മര്യാദ വേണ്ടേ പിണറായിക്ക്? എന്നിട്ട് ഇപ്പൊ അതിന്റെ പേരി ആ പിള്ളേര് കരിങ്കൊടി കാണിക്കാൻ കയറുന്നത് യൂത്ത് കോൺഗ്രസിന്റെ വൈസ് അവരുന്ന നിർദ്ദേശപ്രകാരമാണെന്നും പറഞ്ഞ് അദ്ദേഹത്തെ കേസ് എടുക്കുക. ആ ചെറുപ്പക്കാരന്റെ പേര് എന്ത് മര്യാദയുണ്ട്? ഒരു സന്തോഷമുണ്ട്. അതായത് ഞാന് ഇങ്ങനെ നിരപരാധിയായ എന്നെ തലങ്ങും മെലങ്ങും കള്ളക്കേസ് ഉണ്ടാക്കി അറസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പീഡിപ്പിക്കുക, ഞാൻ ഇതെല്ലാം സഹിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് നേരിടുക. ഞാനും KPC പ്രസിഡന്റ് സാഗരൻ മാന്യനായി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റും മാന്യമായി ഇത് തെറ്റാണെന്ന് പറഞ്ഞു. നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാക്കം വരുന്ന എന്നെപ്പറ്റി മിണ്ടിയില്ല, അവരൊക്കെ ഷാബിക്കൊക്കെ എന്നെ അറിയാമല്ലോ. ഞാനങ്ങനെ വൃത്തികെട്ടവരല്ലെന്ന് ഷാബി പറഞ്ഞാൽ അറിയാൻ പാടില്ലേ?
മിണ്ടിയില്ലല്ലോ. ഇപ്പഴ് നിങ്ങളുടെ വേദന എന്താ? ഇപ്പൊ നിങ്ങളത് വേദനിച്ചോ? നിങ്ങളെ ലാത്തിച്ചാറി അടി മേടിച്ചോ? ഇവൻ കള്ളനാണെന്ന് ഞാൻ പറയുമ്പോൾ കള്ളനാണെന്ന് വിചാരിക്കും, അവൻ നല്ലവനാണെന്ന് ഞാൻ നല്ലവനാണെന്ന് വിചാരിച്ചോളും. മനസ്സിലായോ? ഞാൻ കള്ളം പറയുന്നതൊന്നുമല്ല. എത്ര വലിയ പരിവട്ടം എന്റെ ശബരിനാഥനും ഈ ഷാബ് പറമ്പിലൊക്കെ. ഷാബിക്ക് എന്താ പറ്റി? ഇപ്പൊ ഷാബിയുടെ മനസ്സ് വേദനിച്ചോ? ഷാബിക്ക് വേദനിച്ച പോലെ എനിക്കും പാർട്ടി പ്രവർത്തകർ വേദനിക്കുന്നവരുണ്ട്. എനിക്കൊരു ഭാര്യയുണ്ട്, എനിക്ക് രണ്ട് മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. ഇവരൊക്കെ വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഈ ശബരി വേദനിച്ചതുപോലെ തന്നെ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരൊന്നും അറിയണ്ടേ? നിങ്ങൾ മനസ്സിലായിട്ട് നിങ്ങൾ ചോദിക്ക്. ഈ ശബരിനാഥനെയല്ല, ആരോട് ഇതുപോലെ വൃത്തികേട് കാണിച്ചാലും തെറ്റാണെന്ന് പറയാനുള്ള ആർജവം നിങ്ങൾ യൂത്ത് കോൺഗ്രസ് കാണിക്കണം, കോൺഗ്രസും കാണിക്കണം. പ്രതിപക്ഷം എന്താ മിണ്ടാത്തത് എനിക്ക് മനസ്സിലായില്ല. പ്രതിപക്ഷം ഇടപെടണ്ടേ? എന്നെ കൊണ്ടുപോയത് എത്ര മ്ലേച്ഛമായിട്ടാണ്! ഇന്ന് വരെ പ്രതിപക്ഷം അത് തെറ്റായിപ്പോയെന്ന് പറഞ്ഞില്ലല്ലോ. ഷാബി പറമ്പിൽ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ MLA മാരാരെങ്കിലും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ശബരിനാഥനെ പറയേണ്ട ഗതി വന്നു. ദൈവം തമ്പുരാൻ വലിയവനെ ഞാൻ പ്രാഗിയാൽ എല്ലാവരും ഭരിക്കും. മനസ്സിലായോ? ഇതിപ്പോ നിങ്ങൾ അനുഭവിക്കുക. യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും മാന്യായ ശബരിനാഥ്, ഏറ്റവും മാന്യായ ചെറുപ്പക്കാരന്, ഏറ്റവും നല്ലവണ്ണം പഠിച്ച് വിഷയം നിയമസഭയിൽ വയ്ക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരനല്ലായിരുന്നു ശബരിനാഥൻ? കാർത്തികേന്റെ മകനെന്ന് പോട്ടെ, ശബരിനാഥൻ എന്ന് പറയുന്ന MLA, ആ ശബരിനാഥൻ XML ആയപ്പോ, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആയപ്പോ ആ മനുഷ്യനോട് ചെയ്യുന്ന ക്രൂരത എത്ര വലുതാണ്! നിങ്ങൾ ആലോചിക്കും. നിങ്ങൾ അടി കൊണ്ടോട്ടായില്ല, അടി കൊടുക്കാനും പഠിക്കണം യൂത്ത് കോൺഗ്രസ്സുകാർ. മനസ്സിലായില്ലേ? ഏതായാലും ഇപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സാക്ഷി ഉണർന്നു എന്ന് കാണുന്നുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തും. ആ കാര്യം സന്തോഷമാണ്, സന്തോഷം. എന്നെ കൊണ്ടുപോയപ്പോ ആകെപ്പാടെ ഇത് ശരിയല്ലെന്ന് പറയാൻ BJP RSS ഉണ്ടായിട്ടുണ്ട്. അതിന് ഞാൻ പറഞ്ഞല്ലോ, സംസാരിക്കാതെ പറഞ്ഞില്ല, ഞാൻ നന്ദി കടാവും. എന്നെ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി വഴി നിങ്ങളെ RSS റോഡിലിറങ്ങിയെന്ന് അഭിവാദ്യം അർപ്പിച്ചു. മനസ്സമാനം തോന്നി. ഏതായാലും KPC പ്രസിഡന്റും വൈസ് പ്രസിഡന്റും, പഴയ MLA ആണ് വൈസ് പ്രസിഡന്റ്, എന്റെ സുഹൃത്താണ്, ഇവർ രണ്ടുപേരും മോശമായിപ്പോയി എന്ന് പറഞ്ഞു. അങ്ങനെ മര്യാദ, അങ്ങനെ മനസ്സമാധാനം കോൺഗ്രസോടേക്കുണ്ട്. ബാക്കി ആരും മിണ്ടിയില്ല. വേറെ ഒരു 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 വാവായ കോടാലിയുണ്ട് ഒരുത്തൻ കോൺഗ്രസിന്, അവൻ എന്തെല്ലാം തന്തയ്ക്ക് പറക്കാത്തവർ എന്നെപ്പറ്റി പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇപ്പൊ അവൻ എന്നാ പറയാനുണ്ട്? അവർ പേര് ഞാൻ പറയുന്നില്ല, പേര് പോലും പറയാൻ എനിക്ക് അപമാനമാണ്. ഏതായാലും ശബരിനാഥൻ എന്ന് പറയുന്ന നല്ല ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്ത വൃത്തികെട്ട ഈ പോലീസ് നടപടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെറ്റായ മറുപടി ശക്തമായി ഞാൻ അപലപിക്കുകയാണ്, അമർഷം രേഖപ്പെടുത്തുകയാണ്. ദൈവശിക്ഷ പിണറായി വിജയൻ ഏറ്റുവാങ്ങും. ഈ പിണറായി വിജയൻ പറയുന്നതിന് ചൂളത്തരം കാണിക്കുന്ന നാണം കെട്ട പോലീസ് അനുഭവിക്കും. നിങ്ങൾ മനസ്സിലാക്കുന്നു, അതെനിക്ക് പറയാറുണ്ട്. നന്ദി.